നമസ്കാരം. പൂജപ്പുരയിൽ PSC പരീക്ഷയിൽ ആൾമാറാട്ടത്തിന് ശ്രമം നടത്തിയ യുവാവിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതിയായ യുവാവ് ഓടി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. PSC നടത്തിയ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് മെയിൻ പരീക്ഷയിലാണ് ആൾമാറാട്ടത്തിന് ശ്രമം നടന്നത്. പരീക്ഷാ ഹാളിലെത്തി പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത യുവാവ് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചുള്ള തിരിച്ചറിയൽ പരിശോധന ആരംഭിച്ചതോടെ പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിയോടി. പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂളിൽ ഇന്നലെ രാവിലെ 7:30 സംഭവം. യുവാവ് എത്തിയതും പുറത്തു കാത്തുനിന്ന ബൈക്കിൽ കയറി രക്ഷപ്പെടുന്നതും അടക്കമുള്ള CCTV ദൃശ്യങ്ങളും നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. യുവാവ് ക്ലാസിൽ നിന്നും ഇറങ്ങി ഓടുന്നത് കണ്ട് PSC സ്ക്വാഡിലെ ഉദ്യോഗസ്ഥൻ പിന്നാലെ പാഞ്ഞെങ്കിലും യുവാവ് മതിൽ ചാടിക്കടന്ന് റോഡിൽ കാത്തുനിന്നയാൾക്കൊപ്പം ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. ഇരുവരുടെയും ദൃശ്യങ്ങൾ സമീപത്തെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് പോലീസിന് ലഭിച്ചു. PSC സെക്രട്ടറി DGP നൽകിയ പരാതിയിൽ പൂജപ്പുര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന PSC ആദ്യമായി എഴുത്തു പരീക്ഷയിൽ പരീക്ഷിച്ചത് ഇന്നലെയായിരുന്നു. തിരിച്ചറിയൽ രേഖകൾ ഒത്തുനോക്കിയായിരുന്നു നേരത്തെ പരീക്ഷ നടത്തിയിരുന്നത്. മുൻബെഞ്ചിലിരുന്ന ഉദ്യോഗാർത്ഥിയുടെ വിരലടയാളം ബയോമെട്രിക് സംവിധാനത്തിൽ സ്കാൻ ചെയ്യാൻ തുടങ്ങിയതിനു പിന്നാലെയാണ് യുവാവ് ഇറങ്ങി ഓടിയത്. ഒരു ക്ലാസ്സിൽ പരിശോധന തുടങ്ങിയപ്പോഴാണ് റൂമിലുണ്ടായിരുന്ന ഒരാൾ ഇറങ്ങി ഓടിയത്. തടയാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഇയാൾ പുറത്ത് കാത്തുനിന്നയാളുടെ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. നേമം മേലാങ്കോട് സ്വദേശി ശ്രീഹരി സദനത്തിൽ അമൽജിത്ത് എ എന്ന പേരിലാണ് ഓടി രക്ഷപ്പെട്ടയാൾ പരീക്ഷ എഴുതാനെത്തിയത്. അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിട്ട ഇയാൾ ഡ്രൈവിംഗ് ലൈസൻസാണ് തിരിച്ചറിയൽ രേഖയായി ഹാജരാക്കിയത്. ഇത് ഇൻവിജിലേറ്റർ പരിശോധിച്ച ശേഷമാണ് ബയോമെട്രിക് പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥൻ എത്തിയത്. ചിത്രം പരിശോധിച്ചപ്പോൾ സംശയമൊന്നും ഉണ്ടായില്ലെന്നാണ് ഇൻവിജിലേറ്റർ പറഞ്ഞത്. വിരലടയാളമാണ് ബയോമെട്രിക് പരിശോധനയ്ക്ക് എടുക്കുന്നത്. അഭിമുഖം, രേഖാപരിശോധന എന്നിവയ്ക്ക് PSC നേരത്തെ തന്നെ ബയോമെട്രിക് പരിശോധന നടത്താറുണ്ട്. ബുധനാഴ്ച എഴുത്തു പരീക്ഷയ്ക്ക് ആദ്യമായിട്ടാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പാക്കിയത്. ഇടവിട്ട പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരിശോധന നിശ്ചയിച്ചിരുന്നതും. പരിശോധനയ്ക്കെത്തിയ PSC ഉദ്യോഗസ്ഥൻ വിവരം പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു. PSC DGP പരാതി നൽകിയിട്ടുണ്ട്. യഥാർത്ഥ ഉദ്യോഗാർത്ഥിക്ക് പകരം പരീക്ഷ എഴുതാനെത്തിയ ആളാണ് ഓടി രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് കരുതുന്നത്. ഉദ്യോഗാർത്ഥിയുടെ വിലാസവും വിവരവും പരീക്ഷ എഴുതാനെത്തിയവരുടെ വാഹന നമ്പറും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യ പരിശോധനയ്ക്കിടെ തന്നെ ആൾമാറാട്ടം കണ്ടെത്തിയതോടെ PSC പരീക്ഷകളിൽ ബയോമെട്രിക് പരിശോധന വ്യാപകമാക്കാനും കമ്മീഷൻ തീരുമാനിച്ചു.